السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ളവരെ, പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, അതിലെ ആറാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിലുള്ള ഒരു കവിതയാണ് അസ്വദീഖുൽ മുഖ്ലിസ്. അതെഴുതിയത് ഖാലിബ് മുഹന്നിയാണ്. ഖാലിബ് മുഹന്നിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വഹിബുൽ ഖൈറ യത്തീനി വഅഹ്വാഹുലി അസ്ഹാബി എന്ന വരിയാണ് അദ്ദേഹത്തിൻ്റെ അസ്വദീഖുൽ മുഖ്ലിസ് എന്ന കവിതയുടെ ഒന്നാമത്തെ വരി. പിന്നെ പാഠത്ത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു ഭാഗമാണ് വഹ്ദത്തുൽ ഇനായത്തുൽ ഫായിഖ എന്ന ആ ഒരു ടേം. ഐ സി യുവിൻ്റെ മുഴുവൻ പേര് വഹ്ദത്തുൽ ഇനായത്തുൽ ഫായിഖ എന്നാണ് അറബിയിൽ പറയുക. മറ്റും തോമസ് ആൽവ എഡിസണുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠഭാഗമുണ്ട്. 1847 അദ്ദേഹത്തിൻ്റെ ജനനം. വിലായത്ത് മിലാൻ, വിലായത്ത് ഓഹിയോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അതുപോലെ അമേരിക്കക്കാരനാണ്. ഇഖ്തിറാ അദ്ദേഹത്തിന് കണ്ടെത്തൽ, അൽ മിസ്ബാഹുൽ കെഹ്റുബായി, ആലത്തു ടെലഗ്രാഫ്, മൈക്രോഫോൺ, അൽ ഫോണോഗ്രാഫ്, അസ്സുവറുൽ മുതഹറിക്കൻ നാത്തിഖ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. 1931 അദ്ദേഹം മരണപ്പെട്ടത്. മറ്റൊരു നഷീദൻ ഫാത്തിഹൈനി, ഇത് അഷ്ഷെയ്ഖ് താഹിർ ബിൻ ഇദ്രീസ് റഹിമഹുല്ല, അഷ്ഷെയ്ഖ് താഹിർ ബിൻ ഇദ്രീസിൻ്റെ കവിതയാണ്. യാ മുറബ്ബിർ റൂഹ ഇന്നി സൗഫ ലാ അൻസൽ ജമീല എന്ന് തുടങ്ങുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ വരി. മറ്റൊന്ന് ഗാസിലുൽ ബുർദ്, ആറാം ക്ലാസ്സിലെ കവിതയാണ്. ഇമാം ഇത് അഹമ്മദ് ഷൗഖി രചിച്ചിട്ടുള്ള കവിതയാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കവിതയാണ്. എൻ്റെ അതിലുള്ള പാഠഭാഗത്ത് നൽകിയിട്ടുള്ള പാഠത്തിലെ ഒന്നാമത്തെ വരി എന്ന് പറയുന്നത് സലാമൻ ഹാലി ബഷാത്തി, സലാമൻ ഗാസിൽ അൽ ബുർദി എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത തുടങ്ങുന്നത്. ഷിഅറുൻ അനിൽ ഗാന്ധി. മറ്റൊന്ന് ഫൗക ഖത്തിൽ ഫഖർ, എ പി എല്ലിന് ഫൗക ഖത്തിൽ ഫഖർ എന്ന് പറയും, ബി പി എല്ലിന് തഹ്ത ഖത്തിൽ ഫഖർ എന്ന് പറയും. മറ്റൊന്ന് അൽ ആമിലുൽ മുജിദ് എന്നൊരു ഒരു കവിതയുണ്ട്. ഇത് സലീം അബ്ദുൽ ഖാദിറിൻ്റെയാണ്. അൽ ആമിൽ അൽ മുജിദ് അക്ബൽ റജുൽ യസ്റഉ ശജറ തൻശുറു ദില്ലൻ തുഅതി സമറ എന്ന് തുടങ്ങുന്ന കവിതയാണ് ആ കവിത. പിന്നൊന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ അറബി ഭാഷയിലും മറ്റൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കണ്ടുപിടുത്തക്കാരുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അത് നമ്മൾ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ഇബ്നു സീനയാണ് കൊടുക്കുന്നത്. ഇബ്നു സീന ആലിമുൻ മഷ്ഹൂറുൻ വുലിദ ഫീ ഖവാരിസം സന 370 ഹിജ്റയിൽ ഖവാരിസമിൽ ജനിച്ചിട്ടുള്ള പ്രസിദ്ധനായ വ്യക്തിയാണ്. ആലിമാണ്, സയൻറ്റിസ്റ്റാണ്. യുഅറഫു ബി അബി തിബ്ബിൽ ഹദീസ്, മോഡേൺ മെഡിസിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അലിയുൽ ഹുസൈൻ ബിൻ അബ്ദില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ ഖാനൂനു ഫി തിബ്ബ്, ഇതാണ് ഇൽമു തിബ്ബിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഗ്രന്ഥമായിട്ട്, പ്രസിദ്ധമായ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്. മറ്റൊന്നല്ല ഖവാരിസ്മി എന്നറിയപ്പെടുന്ന ആള്, മുഹമ്മദ് ബിൻ മൂസ എന്നാണ് പേര്. 335 ജനനം. മക്കാന ബിൻ നവായിൽ ഉലമാ ഇൽ മുസ്ലിമീന ഫി റിയാദിയാത്ത്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മാത്തമാറ്റിക്സിൽ ആദ്യം മുന്നോട്ട് വന്ന വ്യക്തിയാണ് അദ്ദേഹം. തമഹറ ഫി ഇൽമിൽ ഫലക് വൽ ഉലൂമിൽ ജുഗ്രാഫിയ, അതോടൊപ്പം ഗോളശാസ്ത്രത്തിലും ജിയോഗ്രഫിയിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് അൽ ജബ്റു വൽ മുഖാബല എന്ന് പറയുന്ന ഗ്രന്ഥം. മറ്റൊന്ന് ഇബ്നുൽ ഹൈസം, അബു അലി അൽ ഹുസൈ അൽ ഹസനു ബിൻ ഹൈസം അൽ മുഹന്ദിസുൽ ബസറിയ, അദ്ദേഹം ഇതിൻ്റെ പേര് അലി ബിൻ അബു അലി അൽ ഹസൻ ബിൻ ഹൈസമാണ്. അദ്ദേഹം അൽ മുഹന്ദിസുൽ ബസറിയാണ്. നമ്മുടെ പിന്നെ ഈ പ്രകാശശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വന്നിട്ടുള്ളത്. 354 ജനനം. ആലിമുൻ അറബിയൻ ഫി റിയാദിയാത്തി വൽ ബസറിയാത്തി വൽ ഹന്ദസ, എൻജിനീയറിങ്ങിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രകാശശാസ്ത്രത്തിൽ, അതുപോലെ തന്നെ ഗണിതത്തിലൊക്കെ പ്രഗത്ഭനായ ആളാണ്. കിതാബുൽ മനാദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം. മറ്റൊന്ന് രാമാനുജൻ, ഇസ്മുൽ കാമിൽ ശ്രീനിവാസൻ അയ്യങ്കർ രാമാനുജൻ എന്നാണ് പേര്. 1887 22 ഡിസംബർ 22 തീയതിയാണ് ജനനം. ജനിച്ചത് കുംഭകോണം എന്നാണ് സ്ഥലത്താണ്, മദ്രാസിലെ. വക്കാന റിയാദിയൻ അബ്ഖരിയൻ, പ്രഗത്ഭനായ ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മരണപ്പെട്ടത് April 26, 1920. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ആറാം ക്ലാസ്സിൻ്റെ ബുക്കിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.